ചടയമംഗലത്ത് യുവതിയെ നഗ്നയാക്കി പീഡിപ്പിച്ച് മന്ത്രവാദത്തിന്റെ ഇരയാക്കിയെന്ന് പരാതി. ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിൽ ഭർത്താവും ഭർത്തൃമാതാവും നഗ്നപൂജയ്ക്ക് ഇരയാക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ആറ്റിങ്ങൽ സ്വദേശിയുടെ പരാതിയിൽ കൊല്ലം ചടയമംഗലം പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു. 2016 നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വിസമ്മതിച്ച പോലീസ് ഇലന്തൂരിലെ നരബലിയുടെ പശ്ചാത്തലത്തിലാണ് നിലപാട് മാറ്റിയത്. കല്യാണം കഴിഞ്ഞ് വന്നതിൻ്റെ അന്ന് മുതൽ അബ്ദുൾ ജബ്ബാർ എന്ന് പറഞ്ഞ ഒരുത്ത ഇവിടെ ഉണ്ട്. അവൻ നിരന്തരം എന്നെ പീഡിപ്പിക്കുകയും അവന് വേണ്ടിയിട്ട് വക്കാലത്ത് ഏറ്റെടുത്ത് സംസാരിക്കുന്നത് എൻ്റെ ഭർത്താവ് ഷാലും ലൈഷ അമ്മയും അമ്മ ലൈഷയും സഹോദരി ശ്രുതിയാണ്. ശ്രുതിയാണ് എല്ലാവരും കാഴ്ചവെക്കാനായിട്ട് നിർബന്ധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു സിദ്ധിക്കുണ്ട്, നിലമേൽ എവിടെയുള്ള ഒരു സിദ്ധിക്ക്. അവനാണ് എൻ്റെ ഉടുപ്പ് വലിച്ചു കീറിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ അതൊന്നും സാരമില്ല, അതൊക്കെ മന്ത്രവാദത്തിൻ്റെ ഭാഗമാണെന്ന് പറയാറുണ്ട്. കണ്ണൻ നായരിലേക്ക് പോവുകയാണ്. കണ്ണൻ, 2016 നടന്ന സംഭവമാണ്. അന്ന് തന്നെ പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും പോലീസ് ഒരു നടപടിയും എടുത്തില്ല. ഇന്നിപ്പോൾ ഈ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് പോലീസ് ശ്രമിക്കുന്നത്? ഈ സംഭവത്തിൽ ഇവരുടെ ഭർത്തൃമാതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഭർത്തൃ സഹോദരനെ നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. എന്നാൽ ഇയാൾക്ക് ഇതിൽ പങ്കില്ല എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ വിട്ടയച്ചു. ഭർത്തൃമാതാവിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. 2016 ഡിസംബറിലാണ് ഈ യുവതിയും നിലവിൽ ചടയമംഗലം സ്വദേശിയായിട്ടുള്ള യുവാവും തമ്മിലുള്ള ഒരു വിവാഹം നടക്കുന്നത്. അതിനുശേഷം 2 മാസം മാത്രമാണ് ഇവർ ഒരുമിച്ച് താമസിച്ചത്. പിന്നീട് യുവതി അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ആ സംഭവത്തിൽ ആ 2 മാസത്തിനിടയിൽ കൊടിയ പീഡനങ്ങൾ മന്ത്രവാദത്തിൻ്റെ പേരിൽ ഈ യുവതി ഏറ്റുവാങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ. ഇവർ ആദ്യ ദിവസം, വിവാഹ ദിവസം തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ മന്ത്രവാദിയായിട്ടുള്ള വ്യക്തി അബ്ദുൾ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ബാംഗ്ലൂരിൽ മൈസൂരിൽ ഹണിമൂണിന് പോകുന്നു എന്ന് പറഞ്ഞ് ഭർത്താവും ഈ യുവതിയുമായി ആദ്യം കാറിൽ പോകുന്നു. അതിനുശേഷം ഈ മന്ത്രവാദിയും ഭർത്തൃ സഹോദരിയും ഭർത്തൃമാതാവും മറ്റൊരു കാറിൽ ഈ ഭാഗത്തേക്ക് വരുന്നു. നാഗൂരിലെത്തിച്ച് അവിടെ വെച്ച് ഈ സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ, നഗ്നപൂജ നടത്താനൊക്കെയുള്ള ശ്രമമുണ്ടായി എന്നുള്ളതാണ് ആ യുവതിയുടെ വെളിപ്പെടുത്തൽ. അതാണ് പരാതി. അതിനുശേഷം ഭർത്താവിനോട് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയപ്പോൾ ഭർത്താവ് അതൊക്കെ മന്ത്രവാദത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു എന്നും പറയുന്നു. ഒപ്പം തന്നെ ഈ കാര്യത്തിൽ എതിർത്തപ്പോൾ ഭർത്താവ് 6 തവണ തന്നെ മർദ്ദിച്ചു എന്നാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. അതിനുശേഷം ഈ സ്ത്രീ അവരുടെ വീട്ടിലായിരുന്നു, ആറ്റിങ്ങലിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ആറ്റിങ്ങലിലെ വീട്ടിലെത്തി അബ്ദുൾ ജബ്ബാറും ഭർത്തൃ സഹോദരിയും ചേർന്ന് മർദ്ദിച്ചു എന്നുള്ള ഒരു കേസ് ആറ്റിങ്ങൽ സ്റ്റേഷനിലുണ്ടായിരുന്നു. ആറ്റിങ്ങൽ സ്റ്റേഷനിൽ ആ കേസ് പരിഗണിച്ചപ്പോൾ കൃത്യമായ മന്ത്രവാദത്തിൻ്റെ കാര്യങ്ങൾ താൻ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അതിന് ആ കാര്യങ്ങൾ മുഖവിലേക്കെടുക്കാൻ അന്നത്തെ ആറ്റിങ്ങൽ പോലീസ് തയ്യാറായില്ല എന്നാണ് യുവതി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഇലന്തൂർ അഭിചാരക്കൊല ഉണ്ടായ സമയത്ത്, നരബലി ഉണ്ടായ സമയത്ത്, അതിനെ തുടർന്ന് ഇവർക്ക് തനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഈ സ്ത്രീ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ആ പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ ഒട്ടേറെ പേർ പിന്തുണയുമായി എത്തി. ആ ധൈര്യത്തിലാണ് ഇപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നതെന്നാണ് യുവതി അറിയിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ചടയമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. അബ്ദുൾ ജബ്ബാർ അതുപോലെ തന്നെ സിദ്ദിഖ് ഈ 2 ആൾക്കാരെ കണ്ടെത്താനായിട്ടില്ല. ഇരുവരും ഒളിവിലാണ് എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. ഇവരെ കണ്ടെത്താൻ ഇവരെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചടക്കമുള്ള അന്വേഷണം നടത്തുകയാണ്. ഇന്ന് ചടയമംഗലത്ത് ഭർത്തൃ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അവിടെ വെച്ചും ഈ ഇത്തരത്തിലുള്ള പീഡനത്തിന് താൻ ഇരയായി എന്നുള്ള യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഭർത്താവ്, ഭർത്തൃമാതാവ്, സഹോദരി, അപ്പം തന്നെ ഈ 2 മന്ത്രവാദികൾ അവർക്കെതിരെയൊക്കെ തന്നെ കേസെടുക്കുകയും അവരെ അറസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ പോകുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശരി കണ്ണൻ, ഈ ഭർത്തൃമാതാവ് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണോ? പോലീസ് ചോദ്യം ചെയ്ത് വരികയാണോ? പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഭർത്തൃമാതാവ്. അതിൽ പോലീസ് അവരെ ചോദ്യം ചെയ്ത് സംബന്ധിച്ചൊരു ഒരു എന്തൊക്കെ വിവരങ്ങളാണ് ലഭിച്ചതെന്നുള്ള സംബന്ധിച്ചൊരു കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. അവർ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ എന്തൊക്കെയാണ് ഓരോ എന്തെങ്കിലും സ്ഥിരീകരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഒന്ന് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്തുതന്നെയായാലും ഇന്ന് വൈകിട്ടത്തോടു കൂടി അവരുടെ ചോദ്യം ചെയ്യലിലെ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം ഈ വീട് എന്ന് പറയുന്നത് ഒരു മന്ത്രവാദം സ്ഥിരം നടക്കുന്ന ഒരു വീടാണ് എന്നാണ് യുവതിയുടെ പരാതി. അതുകൊണ്ട് തന്നെ ഇലന്തൂരിലെ നരവലിയുടെ പശ്ചാത്തലത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. റൂറൽ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അത്തരത്തിലുള്ളൊരു നിർദ്ദേശമാണ് ചടയമംഗലം പോലീസിന് നൽകിയിട്ടുള്ളത്. ശരി, കണ്ണനാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.